ആദ്യമായിട്ടുതന്നെ നമുക്ക് ഈ കഥയിലുള്ള കഥയുടെ പിന്നാമ്പുറം ഒന്ന് വായിച്ചു നോക്കാം. അതായത് അതിസൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ദുരൂഹതകളുടെ ഉള്ളറകളെ തലനാരി കീറി കീറി പരിശോധിച്ച് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ കണ്ടെത്തുന്ന അതിസമർത്ഥനായ ഡിറ്റക്റ്റീവ് ജിജ്ഞാന സാപാരിതമായ രംഗങ്ങളിലൂടെ വായനക്കാരെ അത്ഭുതപ്പെടുത്തുന്ന കഥകളാണ് ശ്രീ ജി എസ് ഉണ്ണികൃഷ്ണൻ ഈ കൃതിയിൽ അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് ഒരിക്കൽ കൂടി പറയാം, ഡിറ്റക്റ്റീവ് മാലിക്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാനായിട്ട് പോകാം. ആദ്യ പേജ് മറയ്ക്കുകയാണ്. കൈസറിൻ്റെ ചുടുചുംബനമേറ്റുകൊണ്ടാണ് ഡിക്റ്റേറ്റീവ് മാലിക്കിൻ്റെ ദിവസം തുടങ്ങുന്നത്. ഉറങ്ങുന്ന മാലിക്കിൻ്റെ കാലിൽ കൈസർ ആദ്യമൊന്ന് മുത്തമിടും, പിന്നെ നന്നായൊന്ന് നക്കിത്തുടയ്ക്കും. എന്നിട്ടും യജമാനൻ ഉണർന്നില്ലെങ്കിൽ മുരണ്ടുകൊണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയും. നീട്ടിയൊരു മോങ്ങലാണ് അവസാനത്തെ പ്രയോഗം. അത് ഉച്ചസ്ഥായിൽ എത്തും മുമ്പ് മാലിക് എന്തായാലും ഉണർന്നിരിക്കും. കൈസറുമൊത്തുള്ള ഓട്ടമാണ് മാലിക്കിൻ്റെ രാവിലത്തെ ശീലങ്ങളിലൊന്ന്. പിന്നെ ഒരു മണിക്കൂർ തായ്ക്ക് വാണ്ടോ പരിശീലനം. കൊറിയൻ ആയോധനകാലയായ തായ്ക്ക് വാണ്ടോയിൽ മാലിക്കിന് ബ്ലാക്ക് ബെൽറ്റുണ്ട്. അഭ്യാസം കഴിഞ്ഞാൽ വിശാലമായൊരു കുളി, പിന്നെ അരമണിക്കൂർ കണ്ണടിച്ചിരുന്ന് ധാന്യം ധ്യാനം. ഓക്കെ, ധ്യാനത്തിന് ശേഷമാണ് പ്രഭാത ഭക്ഷണം. സാമ്പാറിലും ചമ്മന്തിയിലും കുളിച്ച ഇഡ്ഡലിയാണ് ഇഷ്ടവിഭവം. ഒപ്പം ഒരു ഗ്ലാസ് തക്കാളി ജ്യൂസ് നിർബന്ധമാണ്. ഇത്രയും കഴിയും വരെ ടെലിഫോൺ ക്രാഡിൽ നിന്ന് മാറ്റിയും മൊബൈൽ ഓഫാക്കിയും വെച്ചിരിക്കും. പ്രഭാത ഭക്ഷണം കഴിഞ്ഞാണ് പത്രപാരായണം. പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെക്കും. ഒരു കുറ്റാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം പ്രധാന വാർത്തകൾ കുറ്റവാളികളുടെയും കുറ്റകൃത്യങ്ങളുടെയും കുറിച്ചുള്ളവയാണെന്ന് പറയേണ്ടതില്ലല്ലോ. പതിവ് പോലെ അന്നും വാർത്തകൾക്കിടയിൽ പരതുകയായിരുന്നു ഡിക്റ്റേറ്റീവ് മാലിക്. പെട്ടെന്ന് ടെലിഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. ഹലോ മിസ്റ്റർ മാലിക്. അങ്ങേ തലക്കിൽ ഒരു സ്ത്രീ ശബ്ദം. ശബ്ദത്തിൽ നിന്ന് പ്രായം 60 മേലെ ഉണ്ടാവുമെന്ന് മാലിക് ഊഹിച്ചു. യെസ്, മാലിക് ഇസ് സ്പീക്കിംഗ്. മിസ്റ്റർ മാലിക്, എൻ്റെ പേര് രാജമ്മ എന്നാണ്. പണ്ഡിറ്റ് നഗറിലാണ് താമസം. എനിക്ക് താങ്കളെ അത്യാവശ്യമായി കാണേണ്ടതുണ്ട്. ശബ്ദത്തിലെ ഇടർച്ചയിൽ നിന്നും സംസാരിക്കുന്ന സ്ത്രീ അവശയാണെന്നും രോഗബാധിതയാണെന്നും വ്യക്തമായി. നേരിൽ കാണണമെങ്കിൽ അടുത്തയാഴ്ച വന്നോളൂ. ഈ ആഴ്ച ഞാൻ അല്പം തിരക്കിലാണ്. ഫോണിലൂടെ നീണ്ട നെടുവീർപ്പ് കേട്ടു. പിന്നെ സ്ത്രീ ശബ്ദം തുടർന്നു. മിസ്റ്റർ മാലിക്, പ്രശ്നം അല്പം അർജന്റാണ്. എനിക്ക് നേരിൽ വരാൻ പറ്റുന്ന സ്ഥിതിയുമല്ല. താങ്കൾ ദയവായി ഇന്ന് തന്നെ വീട്ടിലേക്കൊന്ന് വരണം, പ്ലീസ്. പ്രശ്നം ഗുരുതരമാണെന്ന് വ്യക്തം. മാലിക് സമ്മതം മൂളി. രാജമാളിൻ്റെ മേൽവിലാസം കുറിച്ചെടുക്കുകയും ചെയ്തു. ഇൻ്റർനെറ്റിലെ പ്രധാന വാർത്തകളിലൂടെ ഒന്ന് കണ്ണോടിച്ച ശേഷം മാലിക് കമ്പ്യൂട്ടർ ഓഫാക്കി യാത്രയ്ക്ക് തയ്യാറായി. സെക്രട്ടറി ഡേസിക്ക് ഒരു കുറിപ്പ് എഴുതി മേശപ്പുറത്ത് വെച്ചു. മാലിക് മടങ്ങും വരെ കൈസറിനാണ് വീടിൻ്റെ ചുമതല. ബ്ലഡ് ഹൗണ്ട് ഇനം നായയാണ് കൈസർ. ശത്രുക്കളാണെന്ന് സംശയം തോന്നുന്ന ആരെങ്കിലും പടി കയറി വന്നാൽ വന്ന രൂപത്തിൽ മടങ്ങില്ല. തൻ്റെ പാന്തർവാൻ സ്റ്റാർട്ട് ചെയ്ത് മാലിക് പാണ്ഡിത് നഗർ ലക്ഷ്യമാക്കി നീങ്ങി. ഹൗസ് നമ്പർ P27, മിസ്സിസ് രാജമാളുടെ വീട്. മാലിക് കോളിംഗ് ബെൽ വിരലമർത്തി. എന്നെ വേണം സാർ. കറുത്ത് തടിച്ച ഒരു സ്ത്രീ കതക് തുറന്നു. മിസ്റ്റർ രാജമാൾ, മിസ്സിസ് രാജമാളുണ്ടോ? ഞാൻ മാലിക്. കൊഞ്ചം വെയിറ്റ് പണ്ണങ്കോ സാർ. അവർ ഉള്ളിലേക്ക് പോയി. പിന്നെ മടങ്ങി വന്ന് മാലിക്കിനെ അകത്തേക്ക് ക്ഷണിച്ചു. രണ്ടാം നിലയിലെ ഒരു മുറിയിലാണ് രാജമ്മ കിടന്നിരുന്നത്. കഷ്ടിച്ച് എണീറ്റിരിക്കാനും മാത്രം അവശയായിരുന്നു അവർ. ഇരിക്കൂ മിസ്റ്റർ മാലിക്. അവർ കസേര ചൂണ്ടിക്കാട്ടി. മാലിക് ഇരുന്ന ശേഷം പരിസരം വീക്ഷിച്ചു. നന്നായി അലങ്കരിച്ച വിശാലമായ മുറി. ശ്രീമതി രാജമാൾ ധനികയാണെന്ന് വ്യക്തം. ക്യൂട്ടൻ ടെലിവിഷനും VCDയും തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. ചുവരിൽ പതിച്ചിരിക്കുന്ന വിവാഹ ഫോട്ടോയിൽ മാലിക്കിൻ്റെ കണ്ണുകൾ പതിച്ചു. മിസ്സിസ് രാജമാളിൻ്റെ വിവാഹ ഫോട്ടോയാണ്. തൊട്ടടുത്ത് ഒരു പുരുഷൻ്റെ വലിയ ചിത്രവുമുണ്ട്. രാജമാളിൻ്റെ ഭർത്താവിൻ്റെതാണെന്ന് ചിത്രമെന്നും അദ്ദേഹം മരിച്ചെന്നും വ്യക്തം.
വിവാഹ ഫോട്ടോയിലെ സ്ത്രീയാണ് തനിക്ക് മുന്നിൽ കിടക്കുന്നത് മാലിക്കിന് അവിശ്വസനീയമായി തോന്നി. കുഞ്ഞ കണ്ണുകൾ, വിളറി നേടിയ നീല നിറമുള്ള ചർമ്മം, നല്ല ഔഷധയുണ്ടെന്ന് എടുത്തുകാട്ടുന്ന ചലനങ്ങൾ, മുറിയിലെങ്ങും പലവിധ ഔഷധങ്ങളുടെ ഗന്ധവുമുണ്ട്. എനിക്ക് ഒട്ടും വയ്യ മിസ്റ്റർ മാലിക്. മിസ്സിസ് രാജമ്മാൾ സംസാരം തുടങ്ങി. എന്താ അസുഖം? എന്തെന്ന് ഇനിയും ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല. മരുന്നുകൾ മാറി മാറി കഴിക്കുന്നുണ്ട്. അല്പം പോലും ഭേദമാകുന്നില്ല. ദിവസം കഴിയും തോറും ഔഷധ കൂടി വരുന്നു. വെയിലേറ്റാൽ പുറമാകേ പൊള്ളും. രാജമ്മാൾ നീട്ടിയൊന്ന് ചുമച്ചു. ഡിക്റ്റേറ്റീവ് എന്നാൽ ഡോക്ടർമാരിലെ ഒരു വിഭാഗമാണെന്ന് ഇവർ കരുതുന്നുണ്ടാകുന്നു, മാലിക് സംശയിച്ചു. കേട്ടോ മിസ്റ്റർ മാലിക്, എനിക്കിനി അധിക നാൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിനു മുമ്പേ സ്വത്തൊക്കെ മകളുടെ പേരിലാക്കണം. അതുമായി ബന്ധപ്പെട്ടാണ് താങ്കളെ വിളിച്ചത്. അത് വക്കീലിന്റെ പണിയല്ലേ? ഇവർക്ക് ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ? മാലിക് ആശയക്കുഴപ്പത്തിലായി. എന്റെ ഭർത്താവ് ശ്രീമാൻ രംഗരാജൻ വലിയൊരു സ്വർണ്ണാഭരണ കട നടത്തിയിരുന്നു. 7 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ കാലശേഷം അതെല്ലാം എന്റെ ഉടമസ്ഥതയിലായി. എന്റെ മരണശേഷം സ്വത്ത് മകൾക്കും ഭർത്താവിനും നൽകാമെന്നാണ് തീരുമാനം. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? മാലിക് ചോദിച്ചു. 5 വർഷം. അയാൾ സ്വർണ്ണക്കടയിലെ ഒരു പണിക്കാരനായിരുന്നു. പേര് കതിരേശൻ. മകളുമായി അയാൾ പ്രേമത്തിലായി. കൂടുതലൊന്നും അന്വേഷിച്ചില്ല. അനാഥനാണ്. ഞാൻ അവരുടെ വിവാഹം നടത്തി കൊടുത്തു. മകളും മരുമകനും ഇപ്പോൾ സ്വർണ്ണക്കട നോക്കി നടത്തുന്നു. മരുമകൻ മിടുക്കനാണോ? മറ്റു കുഴപ്പമൊന്നുമില്ല, അല്പം ധൂർത്താണെന്ന് മാത്രം. എന്നാൽ ഇത്രയും സ്വത്ത് നൽകും മുമ്പ് അയാളെക്കുറിച്ചൊന്ന് വ്യക്തമായി അന്വേഷിക്കണമെന്ന് തോന്നി. അതിനാണ് താങ്കളെ വിളിച്ചത്. സ്വത്ത് പങ്കുവെക്കുന്നതിനെക്കുറിച്ച് മരുമകൻ എന്തെങ്കിലും പറയുകയുണ്ടായോ? അമ്മ തീരെ അവശയാണെന്നും സ്വബോധമുള്ളപ്പോൾ തന്നെ സ്വത്തൊക്കെ മകളുടെയും തൻ്റെയും പേരിലാക്കണമെന്നും 1-2 തവണ പറഞ്ഞു. മരുമകൻ നിങ്ങളുടെ അസുഖത്തിന് വേണ്ട ചികിത്സയൊക്കെ തരാൻ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ട്. അതിലൊന്നും അയാൾക്കൊരു ഉപേക്ഷയുമില്ല. 4-5 ഡോക്ടർമാരെ കാണിച്ചു. അലോപ്പതിയും ആയുർവേദയും ഒക്കെ കഴിക്കുന്നുണ്ട്. മിസ്സിസ് രാജമാളിന്റെ പേരിൽ എത്രത്തോളം സ്വത്തുണ്ട്? ഏതാണ്ട് 5.5 കോടി വില മതിക്കും. ശരി, മരുമകനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാം. എന്നാൽ ഞാനിവിടെ വന്ന വിവരം ആരും അറിയരുത്, വേലക്കാരി പോലും. അവർ ചോദിച്ചാൽ രോഗം മാറ്റുന്ന കിടക്കകൾ സപ്ലൈ ചെയ്യുന്ന ഒരു സെയിൽസ് ഏജന്റാണ് ഞാനെന്ന് പറഞ്ഞാൽ മതി. ശരി മിസ്റ്റർ മാലിക്. പുറത്തേക്കിറങ്ങുമ്പോൾ ജോലിക്കാരിയോട് കുശലം പറയാൻ മാലിക് മറന്നില്ല. കിടക്ക വാങ്ങുന്ന കാര്യം അമ്മയെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ആകട്ടും സാർ, വേലക്കാരി പറഞ്ഞു. ഓഫീസിലെത്തിയ ഉടൻ കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ മാലിക് പറഞ്ഞു. സെക്രട്ടറി ഡേസി അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി. അന്ന് വൈകുന്നേരം മാലിക് രാജമ്മാളിൻ്റെ ഉടമസ്ഥതയിലുള്ള രാജ ജുവല്ലറിക്ക് മുന്നിലെത്തി. ഏകദേശം 8:30 രാജമ്മാളിൻ്റെ മകളും മരുമകനും കാറിൽ കയറി. തൻ്റെ പ്രിയപ്പെട്ട പാന്തർ വാനിൽ മാലിക് അവരെ പിന്തുടർന്നു. അവർ പാൻഡിറ്റ് നഗറിലേക്ക് സഞ്ചരിച്ചു. ശ്രദ്ധിക്കത്തതായി ഒന്നും കണ്ടില്ല. മാലിക് ഓഫീസിലേക്ക് മടങ്ങി. ഡേസി പോയി കഴിഞ്ഞിരുന്നു. മാലിക് ഇറങ്ങുന്ന കസേരയിലിരുന്ന് ചിന്തയ്ക്ക് തീ പിടിപ്പിച്ചു. മിസ്സിസ് രാജമ്മാൾ, മകൻ, മരുമകൻ, കഥാപാത്രങ്ങൾ ഒന്നൊന്നായി മനസ്സിൽ നിന്നിരുന്നു. എല്ലാം സ്വാഭാവികം. മരുമകൻ കതിരേശ്വരൻ സ്വത്ത് ആവശ്യപ്പെട്ടെന്ന് രാജമ്മാൾ പറഞ്ഞിരുന്നു. അതിലും അസ്വാഭാവികത ഉണ്ടെന്ന് കരുതാനാവില്ല. എന്നാൽ അസ്വാഭാവികമായി ഒന്നുണ്ട്, രാജമ്മാളിൻ്റെ മാറാരോഗം. അടുത്ത ഞായറാഴ്ച രാവിലെ തന്നെ മാലിക് രാജമ്മാളിൻ്റെ വീടിന് സമീപത്തെത്തി. പിന്നെ തൻ്റെ കാറിനുള്ളിൽ ക്ഷമയോടെ കാത്തിരുന്നു. അപ്രതീക്ഷമായി പ്രതീക്ഷിക്കുക എന്നതാണ് ഒരു കുറ്റാന്വേഷകന്റെ നിഘണ്ടുവിലെ ആദ്യ വാക്ക്. 11 മണിയോടെ രാജമാളിൻ്റെ മരുമകൻ തൻ്റെ ലാൻസർ കാറിൽ പുറത്തേക്ക് തിരിച്ചു. മാലിക് പിന്തുടർന്നു. നഗരത്തിലെ ധനിയാണ്ടിയുടെ ക്ലബിന് മുന്നിൽ വണ്ടി നിന്നു. കതിരേശൻ ഉള്ളിലേക്ക് പോയി. നീണ്ട കുറെ മണിക്കൂർ കഴിഞ്ഞു രാത്രി 10 മണിയോടുകൂടി അയാൾ പുറത്തിറങ്ങി. ലാൻസർ കാർ ബൈപ്പാസ് കഴിഞ്ഞ് നഗര പരിധി വിട്ടു. ഒരു വീടിൻ്റെ മുന്നിൽ കാർ നിന്നു. വൈദ്യശാലയുടെ ബോർഡറുണ്ട്. വൈദ്യശാലയോട് ചേർന്നാണ് വീട്. ലാൻസറിൻ്റെ ഡോർ തുറന്ന് കതിരേശൻ പുറത്തിറങ്ങി. വീടിൻ്റെ കഥകൾ മുട്ടി. മധ്യവയസ്കനായ ഒരാളാണ് കഥക് തുറന്നത്. മാലിക് തൻ്റെ ചെറിയ ഹാൻഡിക്കോം വീഡിയോ ക്യാമറയിലെ റെക്കോർഡ് സ്വിച്ച് അമർത്തി. 1 മണിക്കൂറോളം കഴിഞ്ഞ് കതിരേശ്വരൻ പുറത്തിറങ്ങി. കയ്യിൽ ഒരു പൊതിമുണ്ട്. കാറിൽ കയറി കതിരേശ്വരൻ വീട്ടിലേക്ക് മടങ്ങി.
മാലിക്കും സമയം രാത്രി 12 മണി. മാലിക്കും വീട്ടിലേക്ക് മടങ്ങി. സമയം രാത്രി 12 മണി. മാലിക്കിന്റെ ബുദ്ധി വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു. വൈദ്യശാലയും വീടും കയ്യിലെ പൊതിയും അമ്മായി അമ്മയ്ക്ക് പ്രത്യേകം തയ്യാർ ചെയ്ത മരുന്ന് വാങ്ങിപ്പോകുന്നതാവും കതിരേശ്വരൻ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? സംശയം മാത്രം. രാത്രി 10 മണിക്ക് മരുന്ന് വാങ്ങാൻ പോകുന്ന കതിരേശ്വരൻ ഞായറാഴ്ച ക്ലബിൽ കുടിച്ച് കൂത്താടി താമസിച്ചതാകാം. എന്നാലും എന്തോ ഒരു കരട്. മാലിക് കണ്ണുകൾ പൂട്ടി. ഇനി ബുദ്ധികൽപ്പം ചൂടുപിടിപ്പിക്കാം. പിറ്റേ ദിവസം രാവിലെ തന്നെ മാലിക് അടുത്ത നീക്കം എന്തെന്ന് തിട്ടപ്പെടുത്തി. ഡെയ്സി, തമ്പിയെ വിളിക്കൂ. മാലിക്കിൻ്റെ സഹായിയാണ് തമ്പി. ആവശ്യമുള്ളപ്പോൾ സഹായത്തിന് വിളിക്കും. 11 മണിയോടെ തമ്പി എത്തി. മാലിക് 11 മണിയോടെ തമ്പി എത്തി. മാലിക് കേസ് വിശദീകരിച്ചു. തമ്പി, എനിക്ക് രാജമാളിൻ്റെ മരുമകൻ കതിരേശ്വരൻ്റെ മുൻ കാല ചരിത്രം വ്യക്തമായി അറിയണം. 1-2 ദിവസം എടുത്തോളൂ. ശരി ബോസ്, ഐ ആം റെഡി. ഓൾ ദി ബെസ്റ്റ്. അന്ന് രാത്രി 8:30 തമ്പി രാജ ജുവല്ലറിക്ക് മുന്നിലെത്തി. കടയടിച്ച് ഓരോരുത്തരായി പോകാൻ തുടങ്ങി കഴിഞ്ഞു. തമ്പി വയസ്സായ ഒരാളിൻ്റെ ഒപ്പം കൂടി. എന്താ ചേട്ടാ, ഇന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞു അല്ലേ? അതെ. നിങ്ങളാരാ? ഞാൻ ചേട്ടനെ പോലെ ഒരു സ്വർണ്ണക്കടയിലെ ജോലിക്കാരനാ. നിങ്ങളുടെ കടയിൽ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ചേട്ടനുമായി പലതവണ സംസാരിച്ചിട്ടുമുണ്ട്. ഇതുവഴി പോകുമ്പോൾ ചേട്ടൻ പുറത്തിറങ്ങിയത് കണ്ടത്. ഉവ്വോ, എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. ഒരു ചായ കുടിക്കാൻ ചേട്ടാ. എന്നാട്ടെ. തമ്പി അയാളെ ചായക്കടയിലേക്ക് ക്ഷണിച്ചു. നമ്മളൊക്കെ ഒരു തൊഴിൽ ചെയ്യുന്നവരല്ലേ ചേട്ടാ. ചേട്ടൻ എത്രമായി ഈ സർവീസ്? 20 വർഷം. അപ്പോൾ പഴയ മുതലാളി ഉള്ളപ്പോഴേ ഉണ്ട്. അദ്ദേഹം തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. ഇപ്പോഴത്തെ മുതലാളിയും മിടുക്കനാ അല്ലേ ചേട്ടാ? ഓ, എന്തു പറയാനാ. അയാൾ കൊച്ചു പയ്യനായി ഇവിടെ ജോലിക്ക് ചേരുമ്പോഴും ഞാനുണ്ട്. ശുക്രദശൻ എന്നല്ലാതെ എന്തു പറയാൻ. തമ്പി 2 ദിവസം റിപ്പോർട്ടുമായി മാലിക്കിന് മുന്നിലെത്തി. ബോസ്, ഇയാൾ കതിരേശ്വരൻ, തിരുനെൽവേലി സ്വദേശിയാണ്. സ്വർണ്ണക്കടയിലെ ഒരു തൊഴിലാളിയിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് ഞാൻ തിരുനെൽവേലിയിൽ അന്വേഷിച്ചു. എന്നിട്ട് അയാളുടെ അടുത്ത ബന്ധുക്കളായി ആരുമില്ല. വളരെ മോശപ്പെട്ട കുടുംബത്തിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവൻ്റെ അച്ഛൻ്റെ 2ാം കല്യാണത്തിലെ മകനാ കതിരേശൻ. ഇവൻ്റെ 16-ാം വയസ്സിൽ ഒരു കട കുത്തി തുറന്ന് മോഷണം നടത്തി ഒളിവിൽ പോയതാ. പിന്നെ പൊങ്ങുന്നത് ഇവിടെയല്ലേ തമ്പി? യെസ് സാർ. വെൽ ഡൺ തമ്പി. തമ്പിയുടെ പേയ്മെൻറ്റ് കൊടുക്കു ഡേസി, മാലിക് നിർദ്ദേശിച്ചു. തമ്പി പോയ ഉടൻ മാലിക് മിസ്സിസ് രാജമാളിനെ ഫോണിൽ വിളിച്ചു. ജോലിക്കാരിയാണ് ഫോൺ എടുത്തത്. ഹലോ, ആർ പേഷ്യൻ? നാൻ കഴിഞ്ഞവരം അങ്ങേ വന്നിരുന്നാൽ. നാൻ കിടക്കയുടെ ഏജൻറ്റ്. ആമാ, എന്നാ വേണം? മിസ്സിസ് രാജമാളിനെ പണുവാങ്കളാ. ശരി. ജോലിക്കാരി രാജമാളിനെ ഫോൺ കണക്ട് ചെയ്തു. മിസ്സിസ് രാജമാൾ, ഞാൻ മാലിക്. അവിടെ മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല, ജോലിക്കാരി മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വരികയാണ്. ഫോൺ വെച്ചയുടൻ മാലിക് കാറിൽ രാജമാളുടെ വീട്ടിലേക്ക് തിരിച്ചു. ജോലിക്കാരിയോട് സുഖാന്വേഷണം നടത്തിയ ശേഷം മാലിക് രാജമാളുടെ മുറിയിലെത്തി. മാലിക്കിനെ കണ്ടതും അവർ കിടക്കയിൽ നിന്ന് എണീറ്റിരുന്നു. എന്തായി മിസ്റ്റർ മാലിക്? അന്വേഷണം പറയാം. അതിനു മുമ്പ് എനിക്ക് ചില വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ചോദിച്ചോളൂ. മകളും ഭർത്താവുമല്ലാതെ നിങ്ങൾക്കടുത്ത മറ്റ് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? അവരുമായി നല്ല ബന്ധമാണോ? ബന്ധുക്കളുണ്ട്. എല്ലാവരും ബിസിനസ്സുകാരാണ്. സ്ഥിരമായി വരുന്നവരെന്ന് പറയാൻ ഭർത്താവിൻ്റെ ഒരു അനന്തരവനും കുടുംബവുമാണ്. അവർ ഇടയ്ക്കിടെ വരാറുണ്ടോ? അവൻ പാവങ്ങളാ. ബിസിനസ്സൊക്കെ തകർന്ന് ദരിദ്രമായ ഒരു കുടുംബം. ഇവിടെ ഇടയ്ക്കിടെ വരുമായിരുന്നു. ഞാൻ പണം നൽകി സഹായിക്കും. ഇപ്പോൾ വരാറില്ലേ? മരുമകന് ഇഷ്ടമല്ല. നമ്മുടെ നിലയ്ക്ക് ജോലി യോജിച്ചവരല്ലെന്ന് പറയും. ഒരിക്കൽ അവരോട് മോശമായി സംസാരിക്കുകയും ചെയ്തു. അതുമാത്രമുള്ളൂ മരുമകൻ്റെ അവരോടുള്ള വിരോധത്തിന് കാരണം. ഒരിക്കൽ അവർക്ക് സ്വത്തിൽ ഒരു പങ്ക് നൽകുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാരല്ലേ. എന്നാൽ എൻ്റെ മരുമകൻ ശക്തിയായി എതിർത്തു. പിന്നെ ഞാൻ അക്കാര്യം മിണ്ടിയിട്ടുമില്ല. മാലിക്കിൻ്റെ ബുദ്ധിയിൽ ഒരു സ്പാർക്ക് ഉണ്ടായി. മിസ്സിസ് രാജമാളിൻ്റെ വിളറിയ ശരീരത്തിലേക്ക് മാലിക് തുറിച്ചു നോക്കി. കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാവുകയാണ്. നോക്കൂ മിസ്സിസ് രാജമാൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് മിസ്റ്റർ മാലിക്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
അത് ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഇപ്പോൾ പറയുന്ന കാര്യം മറ്റാരും അറിയരുത്, മകൾ പോലും. ശരി, പറയൂ. നിങ്ങൾ നാളെ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് അല്പം വീതം മാറ്റിവെക്കണം, ആരും കാണരുത്. മാറ്റിവെക്കുന്ന ഭക്ഷണം ഈ പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ചു വെച്ചാൽ മതി. ഞാൻ എൻ്റെ സെക്രട്ടറിയെ വിടാം, കവറുകൾ അവരുടെ കൈവശം കൊടുത്തു വിടണം. ശരി മിസ്റ്റർ മാലിക്. പിറ്റേന്ന് കതിരേശനും ഭാര്യയും എത്തും മുമ്പായി ഡെയ്സി രാജ്മാളിൻ്റെ വീട്ടിലെത്തി. പ്ലാസ്റ്റിക് കവറുകൾ ശേഖരിച്ചു. കിടക്ക ഏജന്റിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഡെയ്സി ജോലിക്കാരിക്ക് മുന്നിൽ എത്തിയത്. ഡെയ്സി, ഡോക്ടർ പീറ്ററിനെ കണക്ട് ചെയ്യൂ, മാലിക് നിർദ്ദേശിച്ചു. മാലിക്കിൻ്റെ സുഹൃത്തും വിദഗ്ധരായ ഒരു കെമിസ്റ്ററാണ് പീറ്റർ. ഹലോ പീറ്റർ ആണോ? ഞാൻ മാലിക്. യെസ് മാലിക്. യെസ് മാലിക്. ഹൗ ഈസ് ലൈഫ്? ത്രില്ലിംഗ് പീറ്റർ. ഒരു സഹായം വേണം. യെസ്. ഞാൻ എന്തു ചെയ്യണം മാലിക്? ഡെയ്സി ചില ഭക്ഷ്യ സാമ്പിളുകൾ കൊണ്ടുവരും, പരിശോധിച്ച് വിഷാംശമുണ്ടെന്ന് കണ്ടുപിടിക്കണം. അറ്റ് യുവർ സർവീസ് മാലിക്. മാലിക് ഫോൺ താഴെ വെച്ചു. പിറ്റേ ദിവസം വൈകിട്ടോടെ മാലിക്കിൻ്റെ ഫോൺ ശബ്ദിച്ചു. ഡോ, പീറ്ററാണ് അങ്ങേ തലക്കൽ. മാലിക് സാമ്പിളുകൾ പരിശോധിച്ചു. വിഷാംശമൊന്നുമില്ല. ദേ ആർ ക്ലിയർ മാൻ. ശരി പീറ്റർ, നന്ദി. മാലിക് കസേരയിൽ ചാരിയിരുന്നു. തൻ്റെ കണക്കുകൂട്ടുകൾ എവിടെയെങ്കിലും പിശകിയോ? ഒരു പരീക്ഷണം കൂടിയാകാം. പിറ്റേന്ന് രാവിലെ മാലിക് വീണ്ടും രാജമാളിൻ്റെ വീട്ടിലെത്തി. അവർ മയക്കത്തിലാണ്. ഉണർന്നതും അസുഖത്തിൻ്റെ കാര്യം വിവരിച്ചു. പിന്നെ ഭക്ഷണം കൊണ്ടുപോയതിൻ്റെ കാര്യം തിരക്കി. പോഷകക്കുറവുണ്ടോ എന്നറിയാൻ കൊണ്ടുപോയതാണെന്ന് മാലിക് പറഞ്ഞു. പിന്നെ ചില സംശയങ്ങൾ ഉന്നയിച്ചു. മിസ്സിസ് രാജമാൾ, നിങ്ങൾ ഭക്ഷണത്തിന് പുറമെ വേറെന്തെങ്കിലും കഴിക്കാറുണ്ടോ? രാത്രി ഒരു ഗ്ലാസ് പാൽ കുടിക്കും. പണ്ട് തൊട്ടേ പാൽ കുടിക്കുന്ന ശീലമുണ്ടോ? ഇല്ല. 2 വർഷമായി മരുമകൻ ഒരു നീറ്റ് ഭസ്മം കൊണ്ടുവന്നു. തമിഴ്നാട്ടിലെ ഒരു പ്രശസ്ത വൈദ്യം തയ്യാറാക്കിയതാണ്. ഏത് അസുഖം മാറും അത്രേ, അത് പാലിയിട്ടാണ് കുടിക്കുന്നത്. ശരി, നിങ്ങൾക്ക് അസുഖം തുടങ്ങിയിട്ട് എത്ര കാലമായി? 2 വർഷമായി. ആസ്മയുടെ ശല്യമാണ് തുടക്കം, പിന്നീട് ഈ ഗതിയായി. ശരി മിസ്സിസ് രാജമ്മൾ, മറ്റൊരു കാര്യം, സ്വർണ്ണക്കടയിലെ കണക്കുകളൊക്കെ നിങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? അസുഖം മൂർച്ചയ്ക്കു മുമ്പ് കണക്കുകളൊക്കെ ഞാൻ തന്നെയാണ് പരിശോധിച്ചത്, പിന്നെ അത് നിർത്തി. പരിശോധനയിൽ വല്ല ക്രമക്കേടുകളും ചില വ്യത്യാസങ്ങളൊക്കെ കണ്ടിരുന്നു. ടാക്സ് അടച്ചത് അഡ്ജസ്റ്റ് ചെയ്യാനെന്ന മരുമകൻ പറഞ്ഞത്. ശരി, നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം. ഇന്ന് രാത്രി നീട്ട് ഭസ്മം ഇട്ട പാൽ കുടിക്കേണ്ട. ആര് കാണാതെ ഒരു കുപ്പിയിൽ ഒഴിച്ചു വെക്കണം. ഡെയ്സി നാളെ രാവിലെ എത്തും. ജോലിക്കാരിയോട് കുശലം പറഞ്ഞ് മാലിക് വണങ്ങി. കിടക്കയാവത് കുടിക്കായവത് എന്ന് തൊന്തരവ് വേലക്കാരി പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഡെയ്സി പാൽ സാമ്പിൾ രാജമോളുടെ വീട്ടിൽ നിന്നും ശേഖരിച്ചു. മാലിക്കിൻ്റെ നിർദ്ദേശപ്രകാരം സാമ്പിൾ ഡോക്ടർ പീറ്ററുടെ ലബോറട്ടറിയിൽ എത്തിക്കുകയും ചെയ്തു. കേസിനെ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നതിനിടയ്ക്കാണ് വൈകിട്ട് ഡോക്ടർ പീറ്ററുടെ ഫോൺ കാൾ. മിസ്സിസ് മാലിക്, സംതിങ് ഇൻട്രസ്റ്റിംഗ്, പാലിൽ വിഷമുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം, മാലിക് പറഞ്ഞു. മാലിക് പാന്ത്രയിൽ കയറി പീറ്ററുടെ ലബോറട്ടറിയിലേക്ക് കുതിച്ചു. പാൽ സാമ്പിളിൻ്റെ പരിശോധന റിപ്പോർട്ട് കിട്ടി. പാലിൽ സിൽവർ നൈട്രജൻ്റെ അംശം നല്ല തോതിലുണ്ട്. വെള്ളിയുടെ ഒരു ലവണമാണ് സിൽവർ നൈട്രേറ്റ്. അതടങ്ങിയ എന്തോ പാലിൽ കലർന്നുണ്ട്, പീറ്റർ വിശദീകരിച്ചു. പാലിൽ നീറ്റ് ഭസ്മം കലർത്തി ഔഷധമെന്ന ധാരണയിൽ കുടിച്ചിരുന്നതാണ് ഇത് മാരകമായ വിഷമാണോ? തീർച്ചയായും നീറ്റ് ഭസ്മമെന്ന് ധരിപ്പിച്ച് രോഗിയെ ഇത് ആരോ മനഃപൂർവ്വം കഴിപ്പിച്ചിരിക്കുന്നതാണ് കാണണമായി. അത് അയാൾ ബുദ്ധിപൂർവ്വം തന്നെ ചെയ്തിരുന്നു, ഡോക്ടർ പീറ്റർ പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാൻ? 25 മുതൽ 50 ഗ്രാം വരെ സിൽവർ നൈട്രേറ്റ് ഒരാളെ കൊല്ലാൻ മതിയാകും. എന്നാൽ ഈ കേസിൽ വളരെ ചെറിയ തോതിൽ പാലിൽ കലർത്തി ദിവസം നൽകിയിരുന്നതായിരിക്കണം. അതായത് ഒരു അംശത്തിനും വക നൽകാതെ വളരെ സാവധാനം ഒരാളെ അവശയാക്കി ക്രമേണ കൊല്ലുകയാണെന്ന തന്ത്രം. വിഷബാധയെന്ന് ആർക്കും സംശയം തോന്നുകയുമില്ല. ഡിറ്റക്റ്റീവ് മാലിക്കിനൊഴികെ അഹാ, ഒരു കുറ്റാന്വേഷണം സംശയിച്ചല്ലേ പറ്റൂ പീറ്റർ. ഈ കേസിൽ രാജമള എന്ന സ്ത്രീയുടെ ശരീരത്തിലെ ഇളം നീല നിറം എന്നതിൽ ആദ്യമേ സംശയം ഉണർത്തി. പിന്നെ മരുമകൻ്റെ രാത്രിയിലുള്ള ഔഷധം വാങ്ങലും. നിങ്ങളുടെ നിരീക്ഷണം കൃത്യമാണ് മാലിക്. സിൽവർ നൈട്രേറ്റ് ഉള്ളിലെത്തുമ്പോൾ തൊലിക്ക് ഇളം നീല നിറം കൈവരും. ആന്തരികായങ്ങളുടെ നിറവ് മാറുന്നു. കോശങ്ങളിലെല്ലാം ഈ വിഷം അടിഞ്ഞുകൂടും. കിഡ്നിയും പ്ലീഹയുമൊക്കെയാണ് ആദ്യം തകരാറിലാവുക. വെയിലേറ്റാൽ ശരീരം കരിവാളിക്കും. ക്രമേണ വിഷബാധയേറ്റാൾ മരിക്കുന്നു. ഇറ്റ് ഈസ് എ ബാഡ് പോയിൻസൺ പീറ്റർ. യെസ് യെസ്. നിങ്ങൾ എന്നെ ഒന്നുകൂടി സഹായിക്കണം. ഞാൻ രാജമാളിൻ്റെ കോശത്തിൻ്റെ സാമ്പിൾ കൂടി എത്തിക്കാം, പരിശോധിച്ചു തരണം. പിന്നെന്താ, എത്തിക്കൂ.
അടുത്ത വർഷം പീറ്ററോടൊപ്പമായാണ് മാലിക് രാജമാളിയുടെ വീട്ടിലെത്തുന്നത്. അവരുടെ കഴുത്തിൽ നിന്ന് തൊക്കു കോശങ്ങൾ പീറ്റർ ചുരുണ്ടിയെടുത്തു, പല്ലുകളും പരിശോധിച്ചു. ലാബിൽ എത്തിയ ശേഷം തൊക്കു കോശത്തിൻ്റെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നിരീക്ഷിച്ചു. സാധാരണ മനുഷ്യരുടെ കോശത്തിൽ കാണുന്നതിനേക്കാൾ 8000 ഇരട്ടിയായിരുന്നു രാജമാളിയുടെ കോശത്തിലെ സിൽവറിൻ്റെ അംശം. പല്ലുകളിൽ സിൽവർ അടിഞ്ഞതിലൂടെ ഒരു കറുത്ത വര രൂപം കൊണ്ടിരുന്നെന്നും പീറ്റർ വെളിപ്പെടുത്തി. വളരെ മാരകമായ അവസ്ഥയിലാണ് രാജമാൾ. രാജമാൾ കേസ് അങ്ങനെ ഒരു നിർണായകമായ വൈത്തിരിവിലെത്തി. ഇനി കുറ്റവാളികളെ പിടികൂടണം. അടുത്ത ദിവസം രാത്രി 10 മണിയോടുകൂടി ഡിറ്റക്റ്റീവ് മാലിക്കും തമ്പിയും കതിരേശൻ പോകാറുള്ള വൈദ്യശാലയ്ക്ക് മുന്നിലെത്തി. കഥയിൽ തട്ടി. ഒരു മധ്യവയസ്കൻ കഥക തുറന്നു വന്നു. എന്തു വേണം രാത്രിയിൽ? ഒരു അർജന്റ് പ്രശ്നമാണ്, അകത്തേക്ക് വരാമോ? തമ്പി ചോദിച്ചു. എന്താ പ്രശ്നം? ഇദ്ദേഹത്തിന്റെ അമ്മ ക്യാൻസർ ബാധിച്ച് മരിക്കാറായ അവസ്ഥയിലാണ്. വൈദ്യരുടെ മരുന്ന് വളരെ വിശേഷമാണെന്ന് കേട്ടു വന്നതാണ്. വൈദ്യരുടെ അനുമതിക്ക് കാത്തു നിൽക്കാതെ മാലിക്കും തമ്പിയും ഉള്ളിൽ കയറി കസേര വലിച്ചിട്ടിരുന്നു. ഇതെന്ത് മര്യാദയെ അസമയത്ത് വീട്ടിൽ കയറി? അയാൾ കയർത്തു. വൈദ്യർ ഇരിക്കണം, ചില വിവരങ്ങൾ അറിയാനുണ്ട്, മാലിക് പറഞ്ഞു. പെട്ടെന്ന് ചോദിക്കണം, അയാൾ ദേഷ്യത്തിൽ ആവശ്യപ്പെട്ടു. നിങ്ങൾ രോഗങ്ങൾക്ക് മാത്രമാണോ മരുന്ന് നൽകുന്നത്, അതോ കൊല്ലാനോ മരുന്ന് നൽകുന്നുണ്ടോ? എന്താ നിങ്ങൾ പറയുന്നത്? അയാൾ രോഷാകുലനായി. പിന്നെ മുല്ലയ്ക്ക് ചാരി വെച്ചിരുന്ന ഒരു കമ്പെടുത്ത് മാലിക്കിന് നേരെ പറഞ്ഞു. മാലിക്കിന് ഒഴിഞ്ഞു മാറിയ ശേഷം അയാളുടെ വാരലിന് മുകളിലായി ഒരു തായ്വാൻഡോ കിക്ക് പ്രയോഗിച്ചു. നിലത്ത് വീണ വൈദ്യരെ മാലിക് തൂക്കിയെടുത്ത് ഒരു കസേരയിലിരുത്തി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾ വിഷഭസ്മങ്ങൾ ഉണ്ടാക്കി നൽകാറുണ്ടോ? ഇല്ലേ ഇല്ല. അപ്പോൾ രാജ ജ്വല്ലറിലെ കതിരേശൻ നിങ്ങളുടെ പക്കിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നത് എന്താ? അത് മരുന്നാ? ആസ്തമയ്ക്ക്. ശരി, ആ മരുന്നിൻ്റെ കുറച്ച് എൻ്റെ പക്കലുണ്ട്. അത് നിങ്ങൾ പാലിൽ കലർത്തി കുടിക്കണം. മാലിക് പോക്കറ്റിൽ നിന്ന് പൊതിയെടുത്തു. അയ്യോ പറ്റില്ല, നിങ്ങളാരാ? ഞാനൊരു കുറ്റാന്വേഷകൻ, മാലിക് എന്നാണ് പേര്. കതിരേശൻ നിങ്ങളുടെ നിന്ന് മരുന്ന് വാങ്ങി സ്വന്തം അമ്മായിമ്മക്ക് പാലിൽ കലർത്തി കൊടുക്കുകയാണ്. എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട്. തെളിവോ? എന്ത് തെളിവ്? അയാൾ നിങ്ങൾ നിന്ന് ഭസ്മം വാങ്ങുന്നതിൻ്റെ വീഡിയോ ചിത്രം, ഭസ്മം കലർത്തിയ പാലിൻ്റെ പരിശോധനാ റിപ്പോർട്ട്, അങ്ങനെ പലതും. സത്യം തുറന്നു പറയുന്നതാ നിങ്ങൾക്ക് നല്ലത്. പറയാം സാർ, എല്ലാം പറയാം. കതിരേശനെ എനിക്ക് മുമ്പേ അറിയാം. വിഷഭസ്മം ഉണ്ടാക്കി നൽകണമെന്ന് 2 വർഷം മുമ്പ് ആവശ്യപ്പെട്ടു. എന്തിനാണെന്ന് പറഞ്ഞില്ല. ഓരോ പ്രാവശ്യവും 5000 രൂപ വെച്ചു തരും. പണം കിട്ടുന്ന കാര്യമല്ലേ? ഞാൻ പെട്ടുപോയി സാറേ, രക്ഷിക്കണം. നടന്ന സംഭവങ്ങളൊക്കെ വൈദ്യർ വിശദീകരിച്ചു. തമ്പി എല്ലാം വീഡിയോ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തു. അന്ന് ഞായറാഴ്ച രാവിലെ തന്നെ ഡിറ്റക്റ്റീവ് മാലിക് രാജമാളിയുടെ വീട്ടിലെത്തി. പതിവിന് വിപരീതമായി കതിരേശനാണ് അന്ന് കഥകൾ തുറന്നത്. എന്തു വേണം? ഞാൻ മാലിക് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് മിസ്റ്റർ രാജമാൾ പറഞ്ഞതനുസരിച്ച് വന്നു. ഡിറ്റക്റ്റീവോ? അമ്മ പറഞ്ഞെന്നോ? അയാൾ ഉള്ളിലേക്ക് പോയി. മുകളിൽ ഉറക്കെയുള്ള സംസാരം. അല്പസമയം കഴിഞ്ഞ് ജോലിക്കാരി വന്ന് മാലിക്കിനെ രാജമാളിയുടെ മുറിയിലേക്ക് ക്ഷണിച്ചു. അവർ പരിഭ്രമത്തിലാണ്. ഇതെന്താണ് മിസ്റ്റർ മാലിക്? നിങ്ങളെല്ലാം പരസ്യമാക്കിയല്ലോ. പരസ്യമാക്കേണ്ട സമയമായി മാഡം. ഇനിയെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. മനസ്സ് ശാന്തമാക്കി പരിഭ്രമിക്കാതെ കേൾക്കണം. ഇന്ന് തന്നെ വേണമോ മിസ്റ്റർ മാലിക്? വേണം. മാത്രമല്ല നിങ്ങളുടെ മകളെയും മരുമകനെയും കൂടി വിളിക്കണം. അത് വേണമോ? വേണം. നിങ്ങൾ പരിഭ്രമിക്കുകയും വേണ്ട. അല്പസമയം കഴിഞ്ഞ് രാജമോളുടെ മുകളും മകളും മരുമകളും മുറിയിലെത്തി. മാലിക് സംസാരം തുടങ്ങി. മിസ്സിസ് രാജമോൾ, നിങ്ങൾ ക്രൂരനായ വിശ്വാസവഞ്ചനയ്ക്ക് ഇരയായിരിക്കുന്നു. നിങ്ങൾ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച മരുമകൻ വളരെ ക്രൂരനും വഞ്ചനും കുറ്റവാളിയുമാണ്. ഇത് കേട്ടതും കരിദേശം ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് മാലിക്കിന് നേരെ കുതിച്ചു. മാലിക് അയാളുടെ നാഭിക്ക് ഒരു മുകളിലായി ഒരടി, പിന്നെ പൂണ്ടടക്കം പിടിച്ചു. പിൻകൈകൾ പിറകോട്ട് വളച്ച് പോക്കറ്റിൽ നിന്നെടുത്ത പ്ലാസ്റ്റിക് ചരട് ഉപയോഗിച്ച് മാലിക്കിൻ്റെ കതിരേശൻ്റെ കയ്യിൽ ബന്ധിച്ചു. രാജമാളും മകളും അപ്പോഴേക്കും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങിയിരുന്നു. പേടിക്കേണ്ട, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഈ വ്യക്തി വിഷഭസ്മം പാലിൽ കലക്കിത്തന്ന് നിങ്ങളെ രോഗിണിയാക്കി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. 2000 ലക്ഷം. സ്വർണ്ണക്കടയിൽ അയാൾ നടത്തുന്ന തിരിമറികൾ അറിയാനും പരിശോധിക്കാനും നിങ്ങൾക്ക് സാധിക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ ഓപ്ഷൻ കിട്ടോ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കഥയിലേക്ക് തിരിച്ചു പോകാം. 2 നിങ്ങളിൽ മരണഭയം ഉണ്ടാക്കി കഴിയുന്നതും വേഗത്തിൽ സ്വത്ത് മുഴുവൻ സ്വന്തം പേരിലാക്കുക. അങ്ങനെ നിങ്ങളുടെയും മകളുടെയും ഇയാൾ വഞ്ചിച്ചിരിക്കുന്നു. പിന്നെ നടന്ന സംഭവങ്ങൾ ഓരോന്നായി മാലിക് വിശദീകരിച്ചു, തെളിവുകളും കാട്ടി. ഇനി നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. തെളിവുകളൊക്കെ ഞാൻ എന്തായാലും പോലീസിന് കൈമാറും.
കതിയേഷൻ ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റിലാവും. കഠിനമായ ശിക്ഷയും ലഭിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മാലിക് എഴുന്നേറ്റു. എൻ്റെ ഓഫീസ് ബിൽ ഞാൻ സെക്രട്ടറി വശം കൊടുത്തയക്കാം. കതക് തുറന്ന് പുറത്തിരിക്കുമ്പോൾ ജോലിക്കാരി ദേഷ്യത്തിൽ ചോദിച്ചു, ഇതെന്താ ഗലാട്ടം സാർ? കിടക്കോടർ പിടിക്കത്തൊക്കെ ഗലാട്ട പണ്ണുവാങ്കള. പോലീസിനെ കുപ്പിട വേണം. ജോലിക്കാരി സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല. പോലീസ് വരുവാൻ മാലിക് ചെറുചിരിയോട് പറഞ്ഞു. കതിരേശൻ അറസ്റ്റിലായി. അയാളുമായി ഉള്ള വിവാഹബന്ധം വേർപ്പെടുത്തുവാനുമായിരുന്നു രാജമാളയുടെ മകളുടെ തീരുമാനം. വൈദ്യർ മാപ്പ് സാക്ഷിയായി. മാലിക്കിന് പലതവണ നന്ദി പറഞ്ഞു. അല്ലല്ലോ, വൈദ്യർ മാപ്പ് സാക്ഷിയായി. രാജമാൾ വിദഗ്ധ ചികിത്സയിലാണ്. വൈകിയെങ്കിലും വിശ്വാസവഞ്ചന തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ അവർ ഡിറ്റക്റ്റീവ് മാലിക്കിനെ പലതവണ നന്ദി പറഞ്ഞു. രാവിലെ തന്നെ ദിനചര്യകൾ കഴിഞ്ഞ് കസേരയിൽ ചിന്താകുലനായി ഇരിക്കുകയായിരുന്നു മാലിക്. കൈസർ ചോദ്യഭാഗത്തിൽ മുന്നിരുന്നു. എന്താ ബോസ് ചിന്ത? പണത്തോടുള്ള ആർത്തി മനുഷ്യരെ എത്ര അധമനാക്കുന്നു, മാലിക് മനസ്സിൽ കരുതി. അത് ശരിവെച്ചുകൊണ്ട് കൈസർ ഒന്ന് തലകുലുക്കി. ഇനി ഇതിൻ്റെ രണ്ടാം പാർട്ട് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക. 30 കമൻ്റ് ആവുകയാണെങ്കിൽ രണ്ടാം പാർട്ട് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് സ്പീഡുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സ്പീഡിങ് ഉള്ളത് യൂട്യൂബിൽ കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പീഡൊക്കെ കുറയുന്നതായിരിക്കും. എനിക്ക് കഥ പറയുമ്പോഴുള്ള ശീലം ഇത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിട്ട് എടുക്കുന്നത് സ്പീഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളൊരു പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഫ്രീ സബ്സ്ക്രൈബേഴ്സ് എന്നാണ് പേര്. തായ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്കൊക്കെ അതിൽ ജോയിൻ ആവാം. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും വ്യൂസ് കൂടാനൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻ്റ് അടിക്കാം കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി കാണാം. ഇറ്റ്സ് മീ ഷെഫിൻ സൈനിങ് ഔട്ട്.